എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്ക് ഇന്ന് ഏതൊക്കെ സ്റ്റോക്കുകളാണ്, അതായത് ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഇക്വിറ്റി മാർക്കറ്റിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്, ഇക്വിറ്റി മാർക്കറ്റിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട് മാർക്കറ്റിൽ, ഒത്തിരി ന്യൂസുകൾ വന്നു, ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ പല അപ്ഡേറ്റ്സും ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ വളരെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്താൽ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് നഷ്ടം വരാൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം കുറച്ച് റിസ്കി ആയിട്ടുള്ള ട്രേഡിംഗ് ആണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ബി എസ് സി സെൻസസ് 173 points ക്ലോസ് ആയത്, 40,412 ഹയർ ആയിട്ട് ക്ലോസ് ആയി. അതുപോലെ നിഫ്റ്റി 53 points കൂടി 11,910 ക്ലോസ് ആയിരിക്കുന്നു. മാർക്കറ്റ് ഒരു റിവേഴ്സൽ ഫോർമേഷൻ ആണ്. അപ്പർ ബൗണ്ടറി ഓഫ് ട്രേഡിംഗ് റേഞ്ച് 12,000 ബിലോ 11,800 നിഫ്റ്റി എന്ത് ചെയ്തു, ഫോളോ ചെയ്തു 11,750 അല്ലെങ്കിൽ 11,650 എന്നുള്ള നിലയിൽ. പിന്നെ പ്രധാനമായിട്ടും വരുന്ന ഇൻഡിക്കേറ്റേഴ്സ്, മാക്രോ ഇൻഡിക്കേറ്റേഴ്സ്, സി പി ഐ ഇൻഫ്ലേഷൻ, ഐ എ പി, എഫ് ഒ എം സി മീറ്റിംഗ്, യു കെ എലക്ഷൻ, യു എസ് താരിഫ് ഡെഡ്ലൈൻ, ഇതൊക്കെയാണ് കീ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നിഫ്റ്റി എങ്ങനെ ക്ലോസ് ആയി എന്ന് നോക്കാം. നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവൽ 11,853, ഫോളോഡ് ബൈ 11,797. ഇൻഡെക്സിന്റെ റെസിസ്റ്റൻസ് ലെവൽ 11,944 ആൻഡ് 11,979. ബാങ്ക് നിഫ്റ്റി 0.31% കൂടി 31,256 ക്ലോസ് ആയിരിക്കുന്നു. സപ്പോർട്ട് ലെവൽ 31,056, ഫോളോഡ് ബൈ 30,855. റെസിസ്റ്റൻസ് ലെവൽ 31,397 and 31,538.4 ആണ്. പിന്നെ ഇന്നലെ പ്രധാനമായിട്ടും ക്യാബിനറ്റ് മീറ്റിംഗ് ആണ് അതിൻ്റെ ഒരു ന്യൂസ്. അപ്പോൾ അത് എൻഡിൽ ആയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് മാർക്കറ്റിന് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാബിനറ്റ് അപ്രൂവ്സ് എ പാർഷ്യൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ പർച്ചേസ് ഓഫ് ഹൈ റിലേറ്റഡ് പൂൾഡ് അസറ്റ്സ് ഫ്രം ഫിനാൻഷ്യലി സൗണ്ട് നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനീസ് ആൻഡ് ഹൗസിംഗ് കമ്പനീസ് ബൈ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം മാർക്കറ്റിന് ഫേവറബിൾ ആയിരിക്കും, ചിലപ്പോൾ മാർക്കറ്റ് ഉയരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് ഈ ഒരു മീറ്റിംഗിൽ അറിയിച്ചതിന് ശേഷം ഏതൊക്കെ സ്റ്റോക്കുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇനി നമുക്ക് കോൾ ഓപ്ഷൻ ഡേറ്റ നോക്കാം. മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 28.06 lakhs, കോൺട്രാക്ട്സ് 12,000 സ്ട്രൈക്ക് പ്രൈസിലാണ് ആൻഡ് ഫോളോഡ് ബൈ 12,200 സ്ട്രൈക്ക് പ്രൈസ് ആൻഡ് 12,100 കോൺട്രാക്ട്സ് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ്. ദെൻ കോൾ റൈറ്റിംഗ് 11,900 ആണ് ഫോളോഡ് ബൈ 12,100. കോൾ അൺവൈൻഡിങ് വിറ്റ്നസ്ഡ് 12,300 ആണ് ഫോളോഡ് ബൈ 12,400. പുട്ട് ഓപ്ഷൻസ് ഡേറ്റ നോക്കാം. മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 11,500 ആണ് ഫോളോഡ് ബൈ 11,1200. പുട്ട് റൈറ്റിംഗ് സീനറ്റ് 11,900. കോൾ അൺവൈൻഡിങ് 12,100 സ്ട്രൈക്ക് പ്രൈസ്. ഇനി നമുക്ക് ഹൈ ഡെലിവറി പെർസെൻറ്റേജ് ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ എൻ ടി പി സി, യു ബി എൽ, പേജ് ഇന്ത്യ, എച്ച് ഡി എഫ് സി ബാങ്ക്, ഐ ടി സി, ടൊറന്റ് ഫാർമ, പവർ ഗ്രിഡ്, ശ്രീ സിമെന്റ്സ്, ടാറ്റ കെമിക്കൽസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇനി ലോങ് ബിൽഡപ്പിൽ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ നോക്കാം. എൽ ആൻഡ് ടി ഫിനാൻസ്, എച്ച് ഡി എഫ് സി, ഡി എൽ എഫ്, എൻ എം ഡി സി, മൈൻട്രീ, ബജാജ് ഫിൻസർവ്, ഐ ജി എൽ, ഇന്ത്യബുൾസ് ഹൗസിംഗ് ഫൈനാൻസ്, ഡിവിസ് ലാബ് തുടങ്ങിയ സ്റ്റോക്കുകൾ. ലോങ് അൺവൈൻഡിംഗിൽ ഫോക്കസ് ചെയ്യേണ്ടത് ടാറ്റ എൽ സി, ഇക്വിറ്റാസ് തുടങ്ങിയ സ്റ്റോക്കുകൾ. ഷോർട്ട് ബിൽഡപ്പിൽ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ യെസ് ബാങ്ക്, ഉജ്ജീവാൻ, എസ് ബി ഐ എൻ, റിലയൻസ്, ടാറ്റ കെമിക്കൽസ്, പവർ ഗ്രിഡ്, ഭാരതി എയർടെൽ, ഹെറോ മോട്ടോകോപ്പ്, ഹാവൽസ്, സെയിൽ തുടങ്ങിയ സ്റ്റോക്കുകൾ. ഷോർട്ട് കവറിംഗിൽ ഫോക്കസ് ചെയ്യേണ്ടത് നിഫ്റ്റി ഐ ടി, യൂണിയൻ ബാങ്ക്, കോൺകർ ബാങ്ക്, നിഫ്റ്റി, എം ജി എൽ, എക്സൈഡ് ഇന്ത്യ, ഗോദ്രേജ്, ടാറ്റ പവർ, സെഞ്ചുറി ടെക്സ്റ്റൈൽസ്, ഫെഡറൽ ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ. ബൾക്ക് ഡീലിൽ അഞ്ചൽ ഇഷ്പത്, അത് ബൈസൽ നടന്നിട്ടുണ്ട് ട്രാൻസാക്ഷൻ. സ്റ്റോയം ഇൻഡസ്ട്രീസ്, അതുപോലെ അലക്സാണ്ടർ സ്റ്റാമ്പിൽ ബൈസൽ ട്രാൻസാക്ഷൻസ് നടന്നിരിക്കുന്നു. എഫ് ഐ ഡി ഐ ഡേറ്റ നോക്കാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ബോട്ട് ഷെയർസ് വർത്ത് ₹605.41 crore. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ബോട്ട് ഷെയർസ് ഓഫ് ₹239.87 crore ആണ്. കോർപ്പറേറ്റ് ആക്ഷൻസ്
ഡിസംബർ 12-ാം തീയതി ഏതൊക്കെയാണ് നോക്കാം. MIC ഇലക്ട്രോണിക്സ് ആനുവൽ ജനറൽ മീറ്റിംഗ്, വിസാ സ്റ്റീൽ ആനുവൽ ജനറൽ മീറ്റിംഗ് ഉണ്ട്, IDFC ഫസ്റ്റ് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഉണ്ട്. അപ്പൊ ഇത് മൂന്നും പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ബോർഡ് മീറ്റിംഗ്സ് ആണ്, റെസ്പെക്റ്റീവ് ബോർഡ്സ് ഓഫ് സരസ്വതി കമേഴ്ഷ്യൽ, വിൻഡ്രോ കമേഴ്ഷ്യൽ ഡിസംബർ 12-ാണ് മീറ്റ് ചെയ്യുന്നത് ക്വാർട്ടർലി റിസൾട്ടിന് വേണ്ടി. അതുപോലെ ബോർഡ് ഓഫ് ജംഗ്ഷൻ ഫാബ്രിക്സ് ആൻഡ് അപ്പാരൽസ് വിൽ മീറ്റ് ഓൺ ഡിസംബർ 12 ടു അപ്രൂവ് ദയർ പ്രിഫറൻഷ്യൽ ഷെയർ ഓഫ് ഇഷ്യൂസ്. ബോർഡ് ഓഫ് മിസ്തു കെമിക്കൽ പ്ലാസ്റ്റ് വിൽ മീറ്റ് ഓൺ ഡിസംബർ 12 ടു ഡിസ്കസ് ദയർ ബോണസ് ഇഷ്യൂ ആൻഡ് ഇൻക്രീസ് ഇൻ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആണ്. അതുപോലെ ബോർഡ് ഓഫ് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫൈനാൻസ് കമ്പനി വിൽ മീറ്റ് ഓൺ ഡിസംബർ 12 ടു കൺസിഡർ ദി ആൻഡ് അപ്രൂവ് ദി ഇന്ററിം ഡിവിഡൻഡ് പ്രിഫറൻഷ്യൽ ഷെയർസ് ഓഫ് ഇഷ്യൂ. അതുപോലെ ബോർഡ് ഓഫ് ആവാസ് ഫൈനാൻഷ്യേഴ്സ് ജനറൽ മീറ്റിംഗ് പർപ്പസിന് വേണ്ടി മീറ്റ് ചെയ്യുന്നു. ക്രിസിൽ ഹാസ് റീ അഫേംഡ് ദ ക്രെഡിറ്റ് റേറ്റിംഗ് ആണ് ഫോർ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ബാങ്ക് ലോൺ ഫെസിലിറ്റീസ് ഫോർ കമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഓഫ് വാർദാം ആൻഡ് സ്പെഷ്യൽ സ്റ്റീൽസ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ബോർഡ് മീറ്റിംഗ്സ് അല്ലെങ്കിൽ ഉള്ളത്. ഇനി അടുത്ത് നമുക്ക് ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കാം. മാരുതി സുസുക്കി ഇന്ത്യ ജോയിൻസ് ഹാൻഡ്സ് വിത്ത് ദ ഫെഡറൽ ബാങ്ക് ആണ് ടു അപ്രൂവ് ദ ഡീലർ ഫൈനാൻസ് ആൻഡ് കസ്റ്റമൈസ്ഡ് ഓട്ടോ റീറ്റെയിൽ ഫൈനാൻസിംഗ് സൊല്യൂഷൻസ് ടു ദി കസ്റ്റമേഴ്സ്. Then Indian Rating and Research has reaffirmed the West Coast Paper Mills long term issuer rating IND AA negative to outlook stable aanu. Then Prakash Industries declared a successful bidder for Bhaskar Para coal mine. Akash Infra Projects or order kittirikkana avarku 12.57 crore inde or order aanu from Office of Executive Engineer. ദെൻ സൈഡസ് കാൻഡില ലോഞ്ച് അഫോർഡബിൾ ഓറൽ ആന്റി ഡയബറ്റിക് ടാബ്ലറ്റ് ആണ്. RSWM അപ്രൂവ് ദ ഇഷ്യൂവൻസ് ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഓഫ് കമ്പനി ടു ആൻ അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് നോട്ട് എക്സീഡിംഗ് 1500 മില്യൺസ്. ദെൻ അടുത്തത് വോഡാഫോൺ ഐഡിയ ആണ്. വോഡാഫോൺ ഐഡിയ ഡിനൈഡ് ദ റിപ്പോർട്ട്സ് അബൌട്ട് നെഗോസിയേഷൻസ് ആർ ടേക്കിംഗ് പ്ലേസ് വിത്ത് ദ ബ്രൂക്ക് ഫീൽഡ് ഓർ എഡൽവിസ് ടു സെൽ സം അസറ്റ്സ്. ആക്സിസ് ബാങ്കിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ആക്സിസ് ബാങ്ക് ഹാസ് ബിക്കം ദ ലേറ്റസ്റ്റ് ലെൻഡർ ആണ് ടു മൂവ് ദ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ ഇൻ ദ കാർവി സ്റ്റോക്ക് ബ്രോക്കിംഗ് മാറ്റർ. ദെൻ ഏർലിയർ ബജാജ് ഫൈനാൻസ്, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, HDFC ആൻഡ് ICICI ബാങ്ക് ഹാഡ് അപ്രൂവ്ഡ് ദ SAT ഫോർ റിലീഫ് ആഫ്റ്റർ ദ കൊളാട്രൽ വൈപ്ഡ് ഓഫ് വിത്ത് ദി നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ട്രാൻസ്ഫറിംഗ് പ്ലെഡ്ജ്ഡ് സെക്യൂരിറ്റീസ് ടു ദി ക്ലയൻസ് ഓഫ് കാർവി സ്റ്റോക്ക് ബ്രോക്കിംഗ് ആണ്. കോഫി ഡേ എന്റർപ്രൈസിന്റെ ഡീറ്റെയിൽസ് നോക്കാം. കോഫി ഡേ എന്റർപ്രൈസ് സീക്കിംഗ് ദ ലെൻഡേഴ്സ് നോട്ട് ഫോർ ദി കംപ്ലീഷൻ ഓഫ് ഡീൽ ടു സെൽ ബാംഗ്ലൂർ ബേസ്ഡ് ഗ്ലോബൽ വില്ലേജ് ടെക് പാർക്ക് ടു ദി ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ഫോം ബ്ലാക്ക് സ്റ്റോൺ ഫോർ ദി വാല്യൂ ഓഫ് ₹2700 crore ആണ്. ദെൻ ഉജ്ജീവൻ ഫിനാൻസ് ബാങ്കിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഉജ്ജീവൻ ഫിനാൻസ് ബാങ്ക് റീസെന്റ്ലി 750 crore ആണ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് ഡിപ്പോർട്ടിന് അനൗൺസ് ചെയ്തിരിക്കുന്ന ഷെയർസ് വിൽ ബി ലിസ്റ്റഡ് ഓൺ BSE ആൻഡ് NSE. ദ മൈക്രോ ഫിനാൻസ് എന്ന് അറിയിച്ചിരിക്കുന്നു ജീവൻ ഫിനാൻസ്. തേഴ്സ്ഡേ ആണ് അപ്പോൾ അത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ പ്രധാനമായിട്ടും ഇക്വിറ്റി മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാബിനറ്റ് മീറ്റിംഗിൽ അറിയിച്ചത് കൊണ്ട് ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ന്യൂസ് ചിലപ്പോൾ പ്രതീക്ഷിക്കാം. നമുക്കിപ്പോൾ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതായിരിക്കും. രണ്ട് സെഗ്മെൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോധ സെഗ്മെൻറ്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഡെയിലി ഇൻട്രാഡേ റെക്കമെൻഡേഷൻ കോൾസ് അല്ലെങ്കിൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ന്യൂസ് വേണമെങ്കിലും നിങ്ങൾക്ക് ടെലഗ്രാമിൽ ലഭിക്കും. ഫ്രീ ആയിട്ട് മലയാളം ഷെയർസിൻ്റെ ടെലഗ്രാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. പ്ലേ സ്റ്റോറിലും മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള വീഡിയോസ് എളുപ്പത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം, ഇന്നത്തെ ഇക്വിറ്റി മാർക്കറ്റിൽ അല്ലെങ്കിൽ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും പ്രോഫിറ്റ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.